ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വാരണാസിയിലെ കാശി വിശ്വനാഥ ധാം ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ 133 കോടിയിലേക്ക്. സ്വജനപക്ഷപാത ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സമരം ചെയ്യുന്ന മെഡിക്കൽ കോളേജ് പിജി ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഹൌസ് സർജൻമാർ ഇന്ന് പണിമുടക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. വാരണാസിയിലെ കാശി വിശ്വനാഥ ധാം ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും ഗംഗാതീരത്തെയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണിത്. നദിക്കും ക്ഷേത്രത്തിനും ഇടയിലെ ദൂരം ഇതോടെ 400 മീറ്ററായി കുറയും. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ. പൌരാണിക നിർമ്മാണ ശൈലിയും ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ചാണ് ഇടനാഴിയുടെ നിർമ്മാണം. ഉച്ചയോടെ ക്ഷേത്ര ദർശനവും പൂജയും നടത്തിയ ശേഷമായിരിക്കും ദിവ്യകാശി ഭവ്യകാശി എന്ന ഉദ്ഘാടന ചടങ്ങ്. തുടർന്ന് കാശി വിശ്വനാഥ ധാമിന്റെ ഒന്നാം ഘട്ടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 500,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 339 കോടിയോളം രൂപ ചെലവിലാണ് ധാമിന്റെ ഒന്നാം ഘട്ടം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങ് രാജ്യത്തുടനീളം തത്സമയം സംപ്രേഷണം ചെയ്യും. 3000+ സന്യാസിമാരും വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. ഈ ദിവസത്തെ ചരിത്ര പ്രാധാന്യമേറിയ ദിനമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ട്വീറ്റിൽ അഭ്യർത്ഥിച്ചു. 2019 മാർച്ചിൽ തറക്കല്ലിട്ട പദ്ധതി 33 മാസം കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ പൂർത്തീകരിച്ചു. യാത്രാ സുവിധ കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ, വേദകേന്ദ്രം, സിറ്റി മ്യൂസിയം, വ്യൂവിംഗ് ഗാലറി, ഫുഡ് കോർട്ട് തുടങ്ങിയ സൌകര്യങ്ങൾ തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുണ്ട്. വികലാംഗർക്കും പ്രായമായവർക്കും റാമ്പുകൾ, എസ്കലേറ്ററുകൾ, മറ്റ് സൌകര്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാശിയിലെ വികസന പദ്ധതി സമർപ്പണത്തോടനുബന്ധിച്ച് ബിജെപി സംഘടിപ്പിക്കുന്ന ദിവ്യകാശി ഭവ്യകാശി പരിപാടിയിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് രാവിലെ പങ്കെടുക്കും. അഭേദാനന്ദ ആശ്രമത്തിലാണ് പരിപാടി. കോഴിക്കോട്ട് ജില്ലാതല ബിഗ് സ്ക്രീൻ പ്രദർശനവും ആധ്യാത്മിക സദസ്സും സംഘടിപ്പിക്കും. തളി ക്ഷേത്ര പരിസരത്ത് രാവിലെ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി തിരുനാവായയിൽ ഭാരതപ്പുഴയോരത്ത് ഉൾപ്പെടെ 32 കേന്ദ്രങ്ങളിൽ വിപുലമായ ചടങ്ങുകൾ നടത്തും. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 133 കോടിയിലേക്ക്. 132,93,84,230 ഡോസ് വാക്സിനാണ് ഇതുവരെ നൽകിയത്. ഇന്നലെ മാത്രം 89,56,784 പേർ വാക്സിൻ സ്വീകരിച്ചു. സംസ്ഥാനത്തും ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. മറ്റു രാജ്യങ്ങളിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ സംസ്ഥാനത്തും കരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരം വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയിരുന്നു. വിദേശത്തുനിന്ന് എത്തുന്നവരിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ ആശുപത്രികളിലെ പ്രത്യേക വാർഡിലേക്കും രോഗബാധിത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ആയവരെ വീടുകളിലെ ക്വാറന്റൈനിലേക്കുമാണ് മാറ്റുന്നത്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ ആർടിപിസിആർ പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയക്കുന്നുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 3,777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3,856 പേർ രോഗമുക്തരായി. തിരുവനന്തപുരത്താണ് കൂടുതൽ രോഗികൾ. 808 എറണാകുളം കോഴിക്കോട് ഒഴികെ ജില്ലകളിൽ 500 താഴെയാണ് കോവിഡ് ബാധിതർ. സംസ്ഥാനത്തെ ഔദ്യോഗിക കോവിഡ് മരണം 42,967. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 97% പേർ ആദ്യ ഡോസും 70.7% പേർ രണ്ടാം ഡോസും സ്വീകരിച്ചു. 1,88,89,425 പേരാണ് രണ്ട് ഡോസും പൂർത്തിയാക്കിയത്. സ്വജനപക്ഷപാതം നടത്തിയെന്ന ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ വീഴ്ചകൾക്ക് ജനങ്ങളോട് മുഖ്യമന്ത്രി മാപ്പ് പറയണം. വൈസ് ചാൻസലർ നിയമനങ്ങളിലെ തെറ്റുതിരുത്തുന്നതിന് പകരം ഗവർണറെ സംശയത്തിന് മുന്നിൽ നിർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തെറ്റുതിരുത്താനാവില്ലെങ്കിൽ ധാർമ്മികത മുൻനിർത്തി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ദേശീയ ഹെൽപ്പ് ലൈൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമാകും. സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പാണ് ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്നത്. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾക്ക് രാജ്യം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പാർലമെന്റ് അംഗങ്ങളും മറ്റ് പ്രമുഖരും പുഷ്പാർച്ചന നടത്തും. ആദരസൂചകമായി 2 മിനിറ്റ് മൗനമാചരിക്കും. 2001 ഡിസംബർ 13 ആയിരുന്നു പാർലമെന്റ് ഭീകരാക്രമണം.
ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ സമരം ചെയ്യുന്ന പി ജി ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ ഹൌസ് സർജൻമാരും ഇന്ന് പണിമുടക്കും. രാവിലെ 8 മുതൽ 24 മണിക്കൂറാണ് പണിമുടക്ക്. അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്ന പി ജി ഡോക്ടർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും നടത്തും. പി ജി വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്ന് കെ ജി എം ഒ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ ഹൌസ് സർജനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് മെഡിക്കൽ പി ജി ടീച്ചേഴ്സ് അസോസിയേഷൻ രാവിലെ 8 മുതൽ 11 വരെ സംസ്ഥാന വ്യാപകമായി ഒ പികൾ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഗോവയിൽ ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. കണ്ണൂർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് ഇന്നും നാളെയും മാങ്ങാട്ടുപറമ്പിലെ സർവകലാശാല സിന്തറ്റിക് ട്രാക്കിൽ നടക്കും. 56 കോളേജുകളിൽ നിന്ന് 700+ കായിക താരങ്ങൾ പങ്കെടുക്കും. രാവിലെ മന്ത്രി എം വി ഗോവിന്ദൻ മീറ്റ് ഉദ്ഘാടനം ചെയ്യും. തിരൂരിൽ സംസ്ഥാന പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ഓവറോൾ കിരീടം നേടി. ആലപ്പുഴ രണ്ടാം സ്ഥാനത്തും കോഴിക്കോട് മൂന്നാമതുമാണ്. പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്ത്, കണ്ണൂർ രണ്ടാമതെത്തി. വനിതാ വിഭാഗത്തിൽ ആലപ്പുഴ കോഴിക്കോട് ജില്ലകൾ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബോൾ പുരുഷ ഫൈനലിൽ ഫാറൂഖ് കോളേജ് എം എസ് മമ്പാട്ടിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് ഫൈനൽ. കാലിക്കറ്റ് സർവകലാശാല എസോൺ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ദേവഗിരി കോളേജ് ചാമ്പ്യന്മാരായി. ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിനെയാണ് അവർ തോൽപ്പിച്ചത്. നാളെ ചെന്നൈയിൽ ആരംഭിക്കുന്ന ദക്ഷിണ മേഖലാ സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലെ കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വനിതാ ടീമിനെ മിന്നു മരിയ ജോയിയും പുരുഷ ടീമിനെ ജിഷ്ണു ജി നായരും നയിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തിക്തഫലങ്ങൾ കേരളത്തിലും സർവ്വസാധാരണമാകുമ്പോൾ പ്രകൃതി സംരക്ഷണ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുകയാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടിയിലെ ഗോ ഇലക്ട്രിക് പ്രചാരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പെരുകാവ് സ്വദേശി ബിജുകുമാറിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധരായ കുടുംബത്തെ മന്ത്രി വീണ ജോർജ് ആദരമറിയിച്ചു. മലയാള മനോരമയിലെ ജീവനക്കാരനാണ് ബിജുകുമാർ. ഈ വർഷത്തെ പത്മിനി വർക്കി സ്മാരക പുരസ്കാരം കേരളത്തിലെ ആദ്യ വനിതാ ആംബുലൻസ് ഡ്രൈവർ ദീപ ജോസഫിന് തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ചു. കോവിഡ് കാലത്ത് ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ കാണിച്ച ധീരതയും പ്രതിബദ്ധതയുമാണ് ദീപയെ അവാർഡിന് അർഹയാക്കിയത്. പച്ചക്കറിയുടെയും അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതുമുട്ടുമ്പോൾ മുഖ്യമന്ത്രി പാർട്ടി സമ്മേളന പരിപാടികളിൽ സജീവമായി പങ്കെടുത്ത് അധികാരത്തിന്റെ സുഖ ശീതളിമ ആസ്വദിക്കുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു. വിലവർദ്ധനയ്ക്ക് കാരണക്കാരായ ഇടനിലക്കാരുടെ അനാവശ്യ ഇടപെടൽ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് ആവുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവർണർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമനത്തിന്റെ മുഴുവൻ വിവരങ്ങളും ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞു. മുല്ലപ്പെരിയാറിൽ 141.90 അടിയാണ് നിലവിൽ ജലനിരപ്പ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2400.48 അടിയായി കുറഞ്ഞു. ജയിൽ അന്തേവാസികൾക്കായി കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ വൈകിട്ട് മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ആദ്യമായി അസംഘടിത തൊഴിലാളികളുടെ ഇ ശ്രം കാർഡ് സമ്പൂർണ്ണ രജിസ്ട്രേഷൻ ചക്കട്ടപ്പാറ പഞ്ചായത്തിൽ പൂർത്തിയാക്കി. ഇതിന്റെ പ്രഖ്യാപനം മന്ത്രി വി ശിവൻകുട്ടി രാവിലെ ഓൺലൈനിൽ നടത്തും. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ക്രിസ്മസ് ന്യൂഇയർ ഖാദി മേളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. രാവിലെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ഏകാദശി നാളെ. ഇന്നലെ നവമി നെയ്വിളക്ക് ആഘോഷിച്ചു. ചെമ്പൈ സംഗീതോത്സവത്തിന് സമാപനം കുറിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഇന്ന് രാവിലെ തുടങ്ങും, നാളെ സമാപിക്കും. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കാലടി പാലം ഇന്ന് അർദ്ധരാത്രിയോടെ അടയ്ക്കും. 10 ദിവസത്തേക്കാണ് എം സി റോഡിൽ കാലടിക്കും പെരുമ്പാവൂരിനുമിടയിലെ പാലം അടച്ചിടുന്നത്. വാഹനങ്ങൾ ആലുവ വഴി തിരിച്ചുവിടും. വാരണാസിയിലെ കാശി വിശ്വനാഥ് ധാം ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ 133 കോടിയിലേക്ക്. സ്വജനപക്ഷപാത ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സമരം ചെയ്യുന്ന മെഡിക്കൽ കോളേജ് പി ജി ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഹൌസ് സർജൻമാർ ഇന്ന് പണിമുടക്കും. ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്നും.